അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് മഹാന്മാരായ സ്വഹാബത്ത് ഇടക്കിടക്ക് വരാറുണ്ട് നബിയേ, എനിക്ക് കണ്ണേർ തട്ടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് നബിയേ, എനിക്ക് പ്രയാസം തോന്നുന്നു നബിയേ, ആരംഭ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കാലുവേദനിക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബി വന്ന് സങ്കടം പറഞ്ഞപ്പോ ആരംഭ ഹബീബ് പറഞ്ഞില്ല, മോനെ അത് കണ്ണാണ് മോനെ, കണ്ണേർ തട്ടിയാൽ ചിലപ്പോൾ കാൽവേദന വരാൻ സാധ്യതയുണ്ട്, കണ്ണേർ തട്ടിയാൽ ചിലപ്പോ നമുക്ക് എപ്പോഴും പുറക്ക് വരാൻ സാധ്യതയുണ്ട്, കണ്ണേർ തട്ടിയാൽ ചിലപ്പോൾ ഇടക്കിടക്ക് കോട്ടുവാഴ വരാൻ സാധ്യതയുണ്ട്, കണ്ണേർ തട്ടിയാൽ എപ്പോഴും ചിലപ്പോ നമുക്ക് ഉറക്ക് വരാൻ സാധ്യതയുണ്ട്. എല്ലാത്തിലും ഒരു തട്ടിമുട്ടലാണ്, എല്ലാത്തിലും ഒരു തട്ടിമുട്ടലാണ്, ചെയ്യുന്ന കാര്യങ്ങളൊന്നും വിജയിക്കുന്നില്ല, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും കരുതുന്ന രൂപത്തിൽ വിജയിക്കുന്നില്ല, വിജയത്തിലേക്ക് എത്തുന്നില്ല. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ച് നടക്കുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു വഴിയിലൂടെ അത് നഷ്ടപ്പെടുകയാണ്. ഇതൊക്കെ കണ്ണേറിന്റെ ലക്ഷണങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് വിശാലമായി അറിവിൻ നിലാവിൽ നമ്മൾ പിന്നൊരു ദിവസം ചർച്ച ചെയ്യുന്നുണ്ട്. കണ്ണേർ തട്ടിയവന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്, എങ്ങനെയാണ് കണ്ണേർ തട്ടാറുള്ളത്, കണ്ണേർ തട്ടിയാൽ അതിന് പ്രതിവിധിയുണ്ട് ചെറുപ്പക്കാരാ, കണ്ണേർ തട്ടിയാൽ അതിന് പ്രതിവിധിയുണ്ട് പെങ്ങളെ. ആ പ്രതിവിധിയെല്ലാം അറിവിന്നിലാവിന്റെ മറ്റൊരു സദസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഇത് കുഞ്ഞിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന മജ്ലിസല്ലേ, അതുകൊണ്ട് കുഞ്ഞിനെ കണ്ണേർ തട്ടാതിരിക്കാൻ ചെറുപ്പക്കാരാ, നീ ആയത്തുൽ ഖുർസി ഓതിയിട്ട് കുഞ്ഞിനെ മന്ത്രിക്കണേ. ഉമ്മമാരെ നിങ്ങളെ കയ്യിലായിരിക്കുമല്ലോ കുഞ്ഞുള്ളത്, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലാകുമ്പോ എല്ലാവരും കാണട്ടെ കാണട്ടെ, മാഷാല്ലാ എല്ലാവരും കാണും, അൽഹംദുലില്ലാഹ് എല്ലാവരും കാണും. കാണുമ്പോ കുഞ്ഞിനൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കും, അല്ലാതെ കാണിച്ചു തരൂല എന്ന് പറഞ്ഞിട്ട് അവർക്ക് മാറ്റിയേക്കാൻ പറ്റൂലല്ലോ. അതൊരു സന്തോഷമാണ്, അതൊരു സന്തോഷം. എല്ലാവരും കാണട്ടെ, കാണുമ്പോ അൽഹംദുലില്ലാഹ്. നിങ്ങൾ എല്ലാവരെയും അങ്ങനെയല്ല പറയേണ്ടത്, മാഷാല്ലാ ഇനി മുതൽ അങ്ങനെ പറയേണ്ടത് കേട്ടോ. പഠിച്ച അതനുസരിച്ച് ചെയ്യണം, പഠിച്ച അതനുസരിച്ച് ചെയ്യണം. അങ്ങനെ പറയാം, കുഞ്ഞിനെ കാണുമ്പോൾ അങ്ങനെ പറയാം. അത് വലിയ കുഞ്ഞാണെങ്കിൽ ആദ്യമായിട്ട് ഒരാളെ കാണാണെങ്കിലും മാഷാല്ലാ. ഇനിയിപ്പോ ഒരാളെ വീടുകൾ കാണാണ് പടച്ചോനെ ഓനെ വീട്ടോ അങ്ങനെയല്ലേ കണ്ട്, മാഷാല്ലാ അൽഹംദുലില്ലാ നല്ല വീടാണല്ലോ മോനെ, അൽഹംദുലില്ലാ അങ്ങനെ പറയാം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല വാഹനാണല്ലോ മോനെ, നല്ല ഷോപ്പാണല്ലോ മോനെ, നല്ല ചെരുപ്പാണല്ലോ, നല്ല ഡ്രസ്സാണല്ലോ അൽഹംദുലില്ലാ, നല്ല മൊബൈലാണല്ലോ മോനെ അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെയാണ് ഒരു വിശ്വാസി പറയേണ്ടത്, അങ്ങനെയാണ് ഒരു വിശ്വാസി. അങ്ങനെ പറയുമ്പോ കേൾക്കുന്നവന് സമാധാനം, അൽഹംദുലില്ലാ. ഇതിപ്പോ കേട്ട് കഴിഞ്ഞാല് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ഉസ്താദേ എന്റെ കടയിലേക്ക് ഓ വന്നീനി ഓ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാണ് എനിക്ക് പേടിയാവാനുണ്ട്. ആ പേടി നമ്മൾ കൊടുക്കരുത്, ആ പേടി നമ്മൾ കൊടുക്കരുത്. കാരണം ആശംസ പറയുന്നത് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് കൊടുത്തിട്ടായിരിക്കണം, ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്ത് കൊടുത്തിട്ടായിരിക്കണം. പറഞ്ഞു വരുന്നത് കുഞ്ഞിനെ നിങ്ങൾ ആയത്തുൽ ഖുർസി ഓതി മന്ത്രിക്കാം. മന്ത്രിക്കാന്ന് പറഞ്ഞാ ആയത്തുൽ ഖുർസി ഓതിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ഊതുന്നതിനാണ് എന്ന് പറഞ്ഞിട്ട് ഊതാ, പതുക്കെ ഊതാ. കുഞ്ഞുമക്കളല്ലേ, കാരണം എന്താണ്, ആയത്തുൽ ഖുർസി എന്ന പരിശുദ്ധമായ ആയത്തുകളെ പിശാചിന്റെ ഭയമാണ്, ഭയമാണ്, ഭയമാണ് പിശാചിന്റെ ആയത്തുകളെ വല്ലാത്ത ഭയമാണ്. ആയത്തുൽ ഖുർസി ഓതിയിട്ട് കുഞ്ഞിനെ മന്ത്രിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കണ്ണേർ തട്ടൂല്ല. കണ്ണേർ തട്ടിയവരാണോ, കണ്ണേർ തട്ടിയവരാണോ അവരായത്തുൽ ഖുർസി ഓതി മന്ത്രിച്ചു കഴിഞ്ഞാലേ അവരെ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനത് കാരണമാണ്. നിങ്ങളെ വീട് പുതിയ വീടാണോ പ്രിയപ്പെട്ടവരെ, ആ വീട്ടിൽ നിങ്ങൾ ആയത്തുൽ ഖുർസി ഓതിക്കഴിഞ്ഞാലേ ആ വീട്ടുകാർക്ക് കണ്ണേർ തട്ടൂല്ല. ആയത്തുൽ ഖുർസി ഓതി മന്ത്രിച്ച വെള്ളത്തിൽ നമ്മൾ കുളിച്ചാൽ കണ്ണേർ തട്ടിയവർക്ക് അല്ലാഹു വലിയ സമാധാനം കൊടുക്കുമെന്ന്
നാട്. ഇതെന്നും ഉസ്താദിന്റെ വക പറഞ്ഞതല്ല കൂട്ടിനാരാ, ഇതെന്നും സഫ്വാൻ സഖാഫിയുടെ വകയുണ്ടാക്കി പറയുന്നതല്ല. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ് കണ്ണേറെ തട്ടിയാറെ. സത്യമാണ് മോനെ, സത്യമാണ് മോനെ, അത് മരണത്തിലേക്ക് വരെ എത്തിക്കാൻ കാരണമാകുമെന്നാണ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, സിഹ്റിനെ തൊട്ട് ഞങ്ങളെ കാക്കണം അല്ലാഹ്, കണ്ണേറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണം അല്ലാഹ്, ഞങ്ങളെ കുടുംബങ്ങളെ കാക്കണം അല്ലാഹ്, ഞങ്ങളെ വാഹനങ്ങളെ കാക്കണം അല്ലാഹ്, ഞങ്ങളെ മജ്ലിസുകളെ കാക്കണം അല്ലാഹ്. നീ ഞങ്ങൾക്ക് തന്ന ആരോഗ്യത്തെ, നീ ഞങ്ങൾക്ക് തന്ന ശബ്ദത്തെ, നീ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ സർവ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും ചതിയന്മാരില്ലെന്നും പാരവെക്കുന്നവരിൽ നിന്നും കെണിവലകളിൽ നിന്നോ ശത്രുക്കളിൽ നിന്നും അല്ലാ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. അല്ലാ ഞങ്ങളെ വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു കണ്ണേറ് കൊടുക്കല്ല റബ്ബേ, ഞങ്ങളെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു പ്രയാസം കൊടുക്കല്ല റബ്ബേ, ഞങ്ങളെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് നൽകല്ല റബ്ബേ, ഞങ്ങളെ ഈമാനുള്ള തങ്കക്കുടങ്ങളായിട്ട് ഈമാനുള്ള നിഷ്കളങ്കമുള്ള മുത്തുമുഅ്മിനീങ്ങളായിട്ട് ഞങ്ങളെ നീ കബൂലാക്ക് റബ്ബേ. അല്ലാതെ ഇങ്ങനെ കോട്ടുവായ ഇടരുത്, അങ്ങനെ ഇടരുത്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ചില ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോ ഇടത് വാങ്ങൊണ്ടാണ് തടുത്ത് നിൽക്കേണ്ടത്. കോട്ടുവായ ഇടുമ്പോ അല്ലെങ്കിൽ വല്ല പൊന്നീച്ചും മാറി പോവും. കോട്ടുവായ ഇടുമ്പോ ഇടത് വാങ്ങൊണ്ട് ഇങ്ങനെ അഴുതുബില്ലാംശത്തുവാനോജി എന്ന് പറഞ്ഞിട്ടാണ് തടഞ്ഞു നിർത്തേണ്ടത്. അങ്ങനെ തടഞ്ഞു നിർത്തണം. ചില ആളുടെ ഭക്ഷണം കഴിക്കുമ്പോ അവരിങ്ങനെ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാറൊക്കെ എന്നിട്ട് ഓല മുമ്പിൽ ഇങ്ങനെ അങ്ങനൊന്നും ഉണ്ടാകരുത്, അങ്ങനെ ശബ്ദം ഉണ്ടാകരുത്. അതേപ്രകാരം മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പറ്റോ ഇല്ലെന്ന് അറിയില്ല, നിങ്ങൾക്ക് പറ്റുമല്ലോ നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റൂലല്ലോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വിഷയം മാറും, ഞാൻ തന്നെ വരികയാണ്. ഭക്ഷണം കഴിക്കുമ്പോ നമ്മളെ ഭക്ഷണത്തിന് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കൈ കഴുകാൻ നമ്മൾ പോകും അല്ലേ. കൈ കഴുകാൻ പോകുമ്പോ നമ്മളിങ്ങനെ കൈ കഴുകുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നോണ്ട് എടുത്തു തന്നാടി, ഭക്ഷണം ഇവിടെ ടേബിളിന്റെ അടുത്ത് നിന്ന് കഴിക്കണ്ടോ, എന്നിട്ട് അപ്പുറത്ത് തന്നെ അല്ലെങ്കിൽ ഈ കൈ കഴുകണ കുറച്ചുകൂടി ദൂരത്ത് വെക്കണം, അതാ നല്ലത്. ഇത് അവൻ്റെ എടുത്ത് തന്നാണ്ട് ഇങ്ങനെ കൈ കഴുകാണ്ട് നമ്മൾ വായിലേക്കുള്ള മറ്റുള്ളവരാണ് അവിടെ ഛർദ്ദിക്കും ഭക്ഷണം കഴിക്കാൻ. ഇതൊക്കെ നമ്മൾ മാറ്റേണ്ട ചില കാര്യങ്ങളാണ്, അതൊക്കെ ഓർമ്മ വന്നപ്പോ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതൊക്കെ നമ്മൾ മാറ്റണം കേട്ടോ. മറ്റുള്ളവരെ മുമ്പ് ചെന്നാണ്ട് ഓനെ മുമ്പ് ചെന്നാണ് ഇങ്ങനെ കെട്ടെടുക്കരുത്, അല്ലെങ്കിൽ ഓനെ മുമ്പ് ചെന്നാണ് അപ്പൊ നമ്മൾ വായ ഇങ്ങനെ പൊക്കുക, അപ്പൊ നമ്മൾ വായ വെച്ചിട്ട് അഴുതില്ലാ വിഷയത്ത് വാങ്ങി അങ്ങനെ പറയാം. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ കൈ കഴുകി, നിങ്ങൾ കൈ കഴുകണ്ടെന്നല്ല, കൈ കഴുകണം, വായൊക്കെ കഴുകണം, അതല്ലാതെ അവിടെ ചെന്നിട്ട് ഓലെടുത്ത് ചെന്നിട്ട് ഓല് കേൾക്കണ രൂപത്തിൽ അങ്ങനെ നമ്മൾ കഫം വലിക്കരുത്. അതൊക്കെ ഒരു അതൊക്കെ നമ്മള് മാന്യത കാത്തു സൂക്ഷിക്കേണ്ടതാണ്. പക്ഷെ അതൊക്കെ സാന്ദർഭികമായിട്ട് യോജിച്ചു വന്നപ്പോ ഞാൻ പറയാമെന്ന് മാത്രം. അപ്പൊ വിഷയത്തിലേക്ക് തന്നെ വരാണ്, കുഞ്ഞിനെ നിങ്ങൾ ആയത്തിൽ കുറിച്ച് ഓതി മന്ത്രിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ കോട്ടുവായ നിരന്തരം കോട്ടുവായ ഇടുന്നവര് അതല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഉറങ്ങി തൂങ്ങുന്ന ആൾക്കാരുണ്ടാവും, എപ്പോഴും ഇങ്ങനെ ഉറങ്ങി തൂങ്ങുന്ന ആൾക്കാരുണ്ടാവും. ഓലക്കൊന്ന് ഇടക്കൊന്ന് ആയത്തെ കുറിച്ച് ഓതിയിട്ടൊന്ന് മന്ത്രിച്ചു കൊടുക്കുക. നിങ്ങൾ തന്നെ അങ്ങോട്ടും കൊണ്ട് നോക്കിയാൽ മതി, ചിലപ്പോ അറിവിനിലാവ് കാണുമ്പോ ഭാര്യ ഉറങ്ങുന്നുണ്ടാവും, ഭർത്താവ് ഉറങ്ങുന്നുണ്ടാവും. ഒന്ന് ആയത്തെ കുറിച്ച് തട്ടി കൊടുക്കാം, മണ്ടക്ക് കൊടുക്കൊന്നും വേണ്ട, ഒന്ന് ആയത്തെ കുറിച്ചിട്ട് തട്ടി കൊടുത്താൽ മതി, ഒന്ന് ഇങ്ങനെ ഒന്ന് ഊതി കൊടുത്താൽ മതി. അപ്പൊ ചിലപ്പോ കണ്ടില്ലേ നിങ്ങൾ എപ്പോഴും ഉറക്കം ഇങ്ങനെ തൂങ്ങും. ചില ആളുകൾ പറയാനുള്ള ഉസ്താദേ നിസ്കരിക്കുമ്പോഴും ഉറക്കാണ്, ക്ലാസ് കേൾക്കുമ്പോൾ ഉറക്കാണ്, ഖുർആൻ ഓതുമ്പോൾ ഉറക്കാണ്, ഭക്ഷണം അത് പിന്നെ വരൂലല്ലോ, ഭക്ഷണം കഴിക്കുമ്പോ തന്നെ ഉറക്കാറില്ല, ഭക്ഷണം കഴിക്കുമ്പോ തന്നെ ഉറക്കരുല്ല, അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്യാൻ നിൽക്കുമ്പോഴൊക്കെ ഉറക്കണം. നല്ല കാര്യം ചെയ്യുമ്പോഴാണ് ഇയാള് വരിക പിശാചി വരിക, അതെങ്ങനെയാണ്? നല്ല കാര്യം ചെയ്യുമ്പോഴാണ് പിശാചി നമ്മളെ ജയിപ്പിക്കാൻ വരിക. ആ പിശാചിന്റെ ശരീരിൽ നിന്ന് രക്ഷപ്പെടാൻ ഇടക്കിടക്ക് ആയത്തുൽ കുർസി ഓതിയിട്ട് ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞിട്ടൊന്ന് ആയത്തുൽ കുർസി ഓതിയിട്ടൊന്ന് മന്ത്രിച്ചു കൊടുക്കുക, അത് നല്ലതാണ്. ഭാര്യ ഇടക്ക് ഭർത്താവിനെ മന്ത്രിക്കണത് നല്ലതാണ്. ചിലപ്പോണ്ടാവും ഭാര്യമാരെങ്ങനെ ബാറ്റിസ്
ബാപ്റ്റിസ്മ നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കണ കലി കയറിയിട്ട്. അപ്പൊ പതുക്കെ എന്നിട്ട് ആയത്തെ കുറിച്ച് ഓതി കൊടുക്കുക. അല്ലെങ്കിൽ ഭർത്താവിന് ദേഷ്യം കടിച്ചു കഴിഞ്ഞാൽ ആയത്തെ കുറിച്ച് ഒന്ന് വിട്ടുന്ന് ഓതിയാ മതി, അടുത്തേക്ക് പോകണ്ട. എന്നാലൊന്ന് വിട്ടുന്നിട്ടൊന്ന് ഓതി കൊടുക്കുക, ആയത്തെ കുറിച്ച് ഓതിയിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ഓതി കൊടുക്കുക. ഭർത്താക്കന്മാര് വല്ലാതെ ജഗ ജഗർക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിലോ, നിങ്ങള് വെള്ളത്തിൽ പതുക്കുന്ന ആയത്തെ കുറിച്ച് ഒരു ഓതി കൊടുത്തളേ. അതൊക്കെ ഒന്ന് റാഹത്താണ്, അതൊക്കെ ഒരു സന്തോഷമാണ്. പറഞ്ഞു വരുന്നത് ചെറിയ കുഞ്ഞിന് കണ്ണേറ് തട്ടാതിരിക്കാൻ നിങ്ങൾ ആയത്തിൽ കുറിച്ച് ഓതണം. അപ്പോ നമ്മുടെ ഭാര്യ പ്രസവിച്ചാൽ അത് വിഷയം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മുടെ ഉമ്മാമ്മമാരെ വരും, ഉമ്മ വരും, വലിയമ്മമാര് വരും, അവരെ കൊണ്ട് നമ്മൾ ഓതിപ്പിക്ക. കാരണം എന്താ? നമ്മുടെ കുടുംബത്തിലെ ഉമ്മമാര് വലിയമ്മമാര് അവരാണ് തന്നെ ഏറ്റവും കൂടുതൽ ഉത്തമം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഉമ്മമാരാണ് വലിയമ്മമാരാണ് തന്നെ ഏറ്റവും കൂടുതൽ ഉത്തമം പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുഞ്ഞിന്റെ ആയത്തിൽ കുറിച്ച് ഓതിയിട്ടൊന്ന് മന്ത്രിച്ചു കൊടുക്കാതെ നിങ്ങളെ ഉമ്മയോടെ വലിയമ്മയോടെ നിങ്ങൾ പറയണേ. നിന്റെ അമ്മായിയമ്മ ഒരുപാട് ദിക്റുകൾ ചൊല്ലിയ ഉമ്മയല്ലേ, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയ ഉമ്മയല്ലേ, ഒരുപാട് അദ്കാറുകൾ ചൊല്ലുന്ന ഉമ്മയല്ലേ, തഹജ്ജുദ് മുടങ്ങാതെ നമസ്കരിക്കുന്ന ഉമ്മയാണ്, ഇബാദത്തുകൾ കൃത്യമായി എടുക്കുന്ന ഉമ്മയാണ്. ആ പ്രിയപ്പെട്ട ഉമ്മയെ കൊണ്ട് നിങ്ങളെ ആയത്തിൽ കുറിച്ച് ഓതിപ്പിക്കുക. ചെറുപ്പക്കാരാ ഞാനും നിങ്ങളെ ഓതുന്നതിന് പകരോ നമ്മുടെ ഉമ്മാനെ കൊണ്ട് നമ്മളെന്ന് ദ്വാരിപ്പിക്കണേ, നമ്മുടെ ഉമ്മാനെ കൊണ്ട് നമ്മളെന്ന് മന്ത്രിപ്പിക്കണേ. എന്റെ പാവപ്പെട്ട ഉമ്മ ജീവിക്കുന്ന കാലത്ത് അല്ലാഹുവേ ഉമ്മാനെ ഖബറ് സ്വർഗമാക്കണേ റഹ്മാനേ, പാപ്പക്ക് നീ ദീർഘായുസ് കൊടുക്കണം അല്ലാ, ഞങ്ങളെ ഭാര്യയുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്ക റബ്ബേ, ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് മുഴുവനും നീ ദീർഘായുസ് നൽകണേ റഹ്മാനേ, മരിച്ചുപോയവരെ ഖബറ് സ്വർഗമാക്കണം അല്ലാ, വിശാലമാക്കണേ റബ്ബേ. എന്റെ ഉമ്മയുണ്ടായിരുന്ന കാലഘട്ടത്തെ ഉമ്മാനോട് ഇടക്കിടക്ക് ഞാനിങ്ങനെ മന്ത്രിപ്പിക്കാറുണ്ട്, ഉമ്മയോട് ഇടക്കിടക്ക് ഞാനിങ്ങനെ ദുആ ചെയ്യിപ്പിക്കാറുണ്ട്, ഉമ്മ എന്നെ ഒന്ന് മന്ത്രിച്ചു തരണോ, എന്നെ ഒന്ന് ഫാത്തിഹ ഓതി ഓതി തരണമെന്ന് എത്രയോ തവണ ഞാൻ പറയാറുണ്ട്. പറയണം മോനെ, പറയണം മോളെ, ഉമ്മയോട് ബാപ്പയോട് ഇടക്കിടക്ക് നമ്മൾ മന്ത്രിപ്പിക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യ പ്രസവിച്ച ചെറിയ കുഞ്ഞിനെ ഉമ്മയെ കൊണ്ടൊന്ന് മന്ത്രിപ്പിക്കുക, ബാപ്പയെ കൊണ്ടൊന്ന് മന്ത്രിപ്പിക്കുക, നിന്റെ അമ്മായിയമ്മയെ കൊണ്ട് അമ്മോശനെ കൊണ്ടൊന്ന് മന്ത്രിപ്പിക്കുക. അവരുടെ നാവിൽ നിന്ന് ഖുർആൻ ഓതിയെന്ന് മന്ത്രിക്കുമ്പോ നമ്മുടെ കുഞ്ഞുമക്കൾ നന്നാവാൻ അത് കാരണമാണ്. ഭാര്യ പ്രസവിച്ചത് ഭാര്യ പ്രസവിച്ച വിവരം ഉമ്മയോടെ വിളിച്ചു പറയാത്ത ചെറുപ്പക്കാരാ, ഭാര്യ പ്രസവിച്ച വിവരം ബാപ്പയോടെ വിളിച്ചു പറയാത്ത ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യ പ്രസവിച്ച വിവരം നിന്റെ ഉമ്മയോട് ബാപ്പയോട് നീ വിളിച്ചു പറഞ്ഞില്ലല്ലോ മോനെ, നിന്റെ ഭാര്യയുടെ ഉമ്മയോട് ബാപ്പയോട് നീ വിളിച്ചു പറഞ്ഞില്ലല്ലോ, അത് അപകടമല്ലേ മോനെ, അത് അപകടമല്ലേ മോനെ. പിണക്കങ്ങളില്ലാത്ത കുടുംബമേതാ മോനെ, പ്രശ്നങ്ങളില്ലാത്ത കുടുംബമേതാ മോനെ, കുടുംബമാകുമ്പോ പിണക്കങ്ങൾ ഉണ്ടാവാ, കുടുംബമാകുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവാ, കുടുംബമാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കുകൾ ഉണ്ടാവാ, അത് കബറിലെത്തുന്നത് വരെ മനസ്സിൽ കൊണ്ട് നടക്കണോ ചെറുപ്പക്കാരാ. എന്തായാലും നിന്റെ ഉമ്മയല്ലേ പിന്നെ മോനെ, ഭാര്യയുടെ വാക്ക് കെട്ടിട്ട് ഉമ്മയോടെ പിണങ്ങിക്കഴിയുന്ന ചെറുപ്പക്കാരാ, ഭർത്താവിന്റെ വാക്ക് കെട്ടിട്ട് അമ്മായിയമ്മയോടെ പിണങ്ങിക്കഴിയുന്ന മരുമകളെ, അങ്ങനെ ഒരിക്കലും നമ്മളാവാൻ പാടില്ല. ഉമ്മയോടും മാപ്പിയോടും ആ സന്തോഷം നിങ്ങൾ വിളിച്ചു പറയണേ. നിന്റെ ജീവിതത്തിൽ അല്ലാഹു തന്ന അനുഗ്രഹമല്ലടാ പിന്നെ മോനെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തന്ന അനുഗ്രഹമല്ലേ മക്കളെ, അതുകൊണ്ട് പിണക്കങ്ങളെല്ലാം മാറ്റണോ. ഇനി പിണക്കങ്ങൾ ഉണ്ടെങ്കിലേ നിന്റെ ഭാര്യ പ്രസവിക്കലോടുകൂടെ ആ പിണക്കം മാറാനൊരു അവസരം അല്ലാഹു നിനക്ക് തരുകയല്ലേ. ഉമ്മയോട് പിണങ്ങുന്ന ഒരു മോനാണ്, ഉമ്മയോട് പിണങ്ങിക്കഴിഞ്ഞൊരു മോനാണ്, ഭാര്യ പ്രസവിക്കലോടുകൂടി അതിന്ന് ഒഴിഞ്ഞു മാറാല്ലേ, അതിൽ നിന്ന് നന്നാവാല്ലൊരു അവസരമില്ലതേ.
അല്ലേ, ഭാര്യ പ്രസവിച്ചതോടു കൂടി ഉമ്മ ഉമ്മ എന്റെ നമ്മളെ കുഞ്ഞോള് പ്രസവിച്ചു കേട്ടോ, മാഷാല്ലാ പിണങ്ങി നിൽക്കുന്ന ഉമ്മയാണെങ്കിലും ഒന്ന് പറയും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഏത് ഉമ്മയും പറയില്ലത്, ഏത് ബാപ്പയും പറയില്ലത്, ഏത് ഉമ്മയും ആണെങ്കിലും ഏത് ബാപ്പയും ആണെങ്കിലും ആ ഒരു വാക്ക് പറയും, കേൾക്കുമ്പോ ഉടനെ തന്നെ അൽഹംദുലില്ലാ എന്നൊരു വാക്ക് പറയും.